എല്ലാവർക്കും നമ്പർ കോർണർ കോച്ചിംഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചില ഷോർട്ട് കട്ട് മെത്തേഡുകളാണ്. ചില പ്രത്യേക ചോദ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില എളുപ്പമുള്ള ഇക്വേഷൻസ്. അപ്പോൾ ആ ഇക്വേഷൻസ് ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ വളരെ വേഗത്തിൽ സമയം ലാഭിച്ചുകൊണ്ട് കണ്ടെത്താനാവും. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഈ ജോലി സംബന്ധമായിട്ടുള്ള ചില പ്രോബ്ലംസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഇഫ് പി ആൻഡ് ക്യു ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ എക്സ് ഡേയ്സ്, ക്യു ആൻഡ് ആർ ഇൻ വൈ ഡേയ്സ്, ആർ ആൻഡ് പി ഇൻ ഇസഡ് ഡേയ്സ്, ദെൻ പി പ്ലസ് ക്യൂ പ്ലസ് ആർ വർക്കിംഗ് ടുഗദർ വിൽ ഡു ദ സെയിം വർക്ക് ഇൻ ടു ഇൻറ്റു എക്സ് വൈ ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ്. അപ്പോ ഈ ചോദ്യത്തിന്റെ അല്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ പിയും ക്യൂവും രണ്ടുപേരാണ്, അവർക്ക് ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും, ക്യൂവും ആറും ഒരുമിച്ച് പണി ചെയ്താൽ അത് വൈ ഡേയ്സിൽ തീരും, ആറും പിയും ഒരുമിച്ച് ചേർന്നാൽ അത് ഇസഡ് ഡേയ്സിലും തീരും. അങ്ങനെയാണെങ്കിൽ ഇവർ മൂന്ന് പേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ എസ് ഡേയ്സ്, if there were r men less it could be finished in v days more than the number of men originally r. അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, r into s plus v divided by v. ഇതിന്റെ അർത്ഥം ഒരു കൂട്ടം ആളുകൾക്ക് ഒരു ജോലി s ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ആ ജോലിയിൽ പങ്കെടുത്ത ആളുകളിൽ r എണ്ണം ആളുകൾ കുറവായിരുന്നെങ്കിൽ എത്ര ദിവസം കൂടി വേണ്ടിയിരുന്നതിനെ ആ ജോലി പൂർത്തിയാക്കാൻ. അങ്ങനെയാണെങ്കിൽ ആദ്യമുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്, അതാണ് ആ ഒരു ചോദ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു കൂട്ടം ആളുകൾ ഒരു ജോലി എസ് ഡേയ്സിൽ കൊണ്ട് തീർക്കുന്നു, ആർ നമ്പർ ഓഫ് മെൻ അവിടെ കുറവായിരുന്നെങ്കിൽ ആ ജോലി വി ദിവസങ്ങൾ കൂടി വേണ്ടി വന്നതിന് ആ ജോലി പൂർത്തിയാക്കാൻ. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ കണ്ടുപിടുത്തം നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നടത്താം. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ടാങ്കിൽ വെള്ളം നിറയുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, എ പൈപ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ എച്ച് അവേഴ്സ്, ഡ്യൂ ടു എ ലീക്ക് ഇൻ ദ ബോട്ടം ഇറ്റ് ഈസ് ഫിൽഡ് ഇൻ പി അവേഴ്സ്. ഇഫ് ദ ടാങ്ക് ഈസ് ഫുൾ, ടൈം ടേക്കൺ ബൈ ദ ലീക്ക് to empty the tank is h into p divided by p minus h hours. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കില് ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്, ആ പൈപ്പ് വഴി ആ ടാങ്ക് h മണിക്കൂർ കൊണ്ട് നിറയ്ക്കാം, പക്ഷെ ആ ടാങ്കിന്റെ അടിയിൽ ഒരു ലീക്കുണ്ട്. അപ്പൊ ആ ലീക്ക് ഉള്ളത് കൊണ്ട് ഈ ടാങ്ക് മൊത്തം നിറയുന്നത് p hours കൊണ്ടാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ഒരു ടാങ്കിന്റെ ആ ഒരു ലീക്കിൽ കൂടെ മുഴുവൻ വെള്ളവും എത്ര മണിക്കൂർ കൊണ്ട് ലീക്കായി ആ ടാങ്ക് എംപ്റ്റി ആവും, ആ ടാങ്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ എത്ര മണിക്കൂർ വേണ്ടി വരും എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുക. അപ്പൊ ആ ഒരു ചോദ്യത്തിന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം, എച്ച് ഇൻറ്റു പി ഡിവൈഡഡ് ബൈ പി മൈനസ് എച്ച് അവേഴ്സ്. അപ്പൊ ഞാൻ കുറച്ച് പ്രോബ്ലംസ് ഇവിടെ സോൾവ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ഈ ഇക്വേഷന്റെ ഉപയോഗം ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 ഡേയ്സ്, ബി ആൻഡ് സി ഇൻ 8 ഡേയ്സ്, സി ആൻഡ് എ ഇൻ 6 ഡേയ്സ്, ഹൗ ലോങ് വുഡ് ബി ടേക്ക് ടു ഡു ദ സെയിം വർക്ക് അലോൺ. എയ്ക്കും ബിക്കും 12 ദിവസം വേണം, ബിക്കും സിക്കും 8 ദിവസം വേണം, സിക്കും എയ്ക്കും 6 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മുഴുവൻ ജോലി ബി ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും, അതാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷനാണ്. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പരിചയപ്പെടുത്തിയിരുന്നു, ആ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, 2 ഇൻറ്റു എക്സ് വൈ ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ്. ഈ ഇക്വേഷനാണ് ഞങ്ങളെ പരിചയപ്പെടുത്തിയത്. ഈ എക്സും വൈയും ഇസഡും സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് എ ഉപയോഗിച്ച ദിവസം, വൈ എന്ന് പറയുന്നത് ബി ഉപയോഗിച്ച ദിവസം, ഇസഡ് എന്ന് പറയുന്നത് സി ഉപയോഗിച്ച ദിവസം.
അപ്പോ ഇങ്ങനെയാണ് ഈ എക്സും വൈയും ഇസഡും ഡിനോട്ട് ചെയ്യുക. എക്സും വൈയും ഇസഡും ഡിനോട്ട് ചെയ്യുന്നത് ദിവസങ്ങളെയാണ്. അപ്പോ നമുക്കിവിടെ ഈ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ എക്സിന്റെ അവിടെ എക്സിന്റെ വാല്യൂ 12 ആണ്, ബിയുടെ വാല്യൂ 12 അപ്പൊ അതിന്റെ വാല്യൂ 12 ആണ്. വൈ എന്ന് പറയുന്നത് ബി ആൻഡ് സി ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു, അതിന്റെ വാല്യൂ 8 ആണ്. ഇസഡ എന്ന് പറയുന്നത് സി ആൻഡ് എ സൂചിപ്പിക്കുന്നു, അതിന്റെ വാല്യൂ 6 ആണ്. അപ്പൊ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം 2 × 12 × 8 × 6 ഡിവൈഡഡ് ബൈ എക്സും വൈയും 12 × 8 ആകും, പ്ലസ് വൈയും ഇസഡും 8 × 6 ആവും, പിന്നെ എക്സും ഇസഡും 12 × 6 ആവും. അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് വരിക 16/3 എന്ന്. 16/3 നിങ്ങൾക്ക് ഓപ്ഷൻസ് ശ്രദ്ധിച്ചാൽ അറിയാം ഇതിനകത്ത് 16/3 എന്നൊന്നും കിടപ്പില്ല. അപ്പം നമ്മളിപ്പം കണ്ടുപിടിച്ചത് ശരിക്കും അല്ല. നമ്മളിപ്പോൾ ശരിക്കും കണ്ടുപിടിച്ചത് എയും ബിയും സിയും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ളതിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അതായത് എയും ബിയും ഒരുമിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാൽ 16/3 കൊണ്ട് ഈ പരിപാടി തീരും. പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബി ഒറ്റയ്ക്ക് പണിയെടുത്താൽ എത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു കോമൺ ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ബി ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എയും ബിയും സിയും ഒരുമിച്ച് ചെയ്തതും ഒരുമിച്ച് ചെയ്തതിൽ നിന്ന് എയും സിയും ഒരുമിച്ച് ചെയ്തത് കുറച്ചാൽ കിട്ടുന്നതാണ് ബി ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്ന ജോലി അല്ലെ. അതായത് ടോട്ടൽ വർക്ക് ഡൺ ബൈ ബി ഇൻ വൺ ഡേ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ബി ഇൻ വൺ ഡേ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ എ പ്ലസ് ബി പ്ലസ് സി ഇൻ വൺ ഡേ മൈനസ് വർക്ക് ഡൺ ബൈ എ പ്ലസ് സി ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ബി ഒറ്റയ്ക്ക് ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എയും ബിയും സിയും ഒരു ദിവസം ഒരുമിച്ച് ചെയ്തതിൽ നിന്ന് എയും സിയും ഒരു ദിവസം ഒരുമിച്ച് ചെയ്തത് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇതിലേക്ക് നമുക്ക് ആ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ വർക്ക് ഡൺ ബൈ ബി ഇൻ വൺ ഡേ ഈസ് ഈക്വൽ ടു ഇതിന്റെ ഒരു ആൻസർ എന്ന് പറയുക എയും ബിയും സിയും ഒരുമിച്ച് ജോലി ചെയ്താൽ കിട്ടുന്ന ദിവസം 16/3 ആണ്. അപ്പോ എയും സിയും ഒരുമിച്ച് ജോലി ചെയ്താൽ കിട്ടുന്നത് 6 എടുക്കും. ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ 1 − 1/6 എന്ന് കൊടുക്കുക. അപ്പൊ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് വരിക 1/48 എന്ന്. 1/48 നല്ല അതിന്റെ ഉത്തരം. അപ്പം ഈ ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ 48 എടുക്കും ഈ ജോലി പൂർത്തിയാക്കും. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഓപ്ഷൻ ബി 48 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നമുക്ക് വേറൊരു ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യനോട് സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ചോദ്യം ഇങ്ങനെയാണ്, A and B can do a piece of work in 12 days, B and C in 15 days, C and A in 20 days. How much time will A alone take to finish the work? അപ്പോൾ ഈ ചോദ്യം നിങ്ങളത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എന്നാലും ഞാനത് സോൾവ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അതൊന്ന് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക.
ഇക്വേഷൻ ഇങ്ങനെയാണ് 2 ഇൻടു എക്സ് വൈ ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ്. ഇതാണ് നമ്മുടെ ചോദ്യം. അല്ല ഇക്വേഷൻ ഇക്വേഷന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. 2 ഇൻടു എക്സ് എന്ന് പറയുന്നത് 1 ആണ്, വൈ എന്ന് പറയുന്നത് 15 ആണ്, ഇസഡ എന്ന് പറയുന്നത് 20 ആണ്, ഡിവൈഡഡ് ബൈ 12 × 15 പ്ലസ് 15 × 20 പ്ലസ് 12 × 20. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. ഇത് ടോട്ടൽ, അതായത് എയും ബിയും സിയും ഒരുമിച്ച് ജോലി ചെയ്താൽ 10 ദിവസം കൊണ്ട് തീരും, 10 ദിവസം കൊണ്ട് തീരും. അപ്പം എ ഒറ്റയ്ക്ക് എടുക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡൺ ബൈ എ പ്ലസ് ബി പ്ലസ് സി മൈനസ് ടോട്ടൽ വർക്ക് ഡൺ ബൈ ബി ആൻഡ് സി. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം 10 ദിവസം കൊണ്ട് ഇത് ഇത്ര ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1 ദിവസം ഇവർ 1/10 ജോലി ചെയ്യും. മൈനസ് ബിയും സിയും കൂടെ ചെയ്യുന്നത് 15 ആണ്, അപ്പൊ 1/50. അപ്പൊ ഇതിന്റെ ആൻസർ 1/30 എന്ന് വരും. അതായത് 30 ദിവസങ്ങൾ വേണ്ടി വരും എയ്ക്ക് ഒറ്റയ്ക്ക് ഈ ജോലി ചെയ്യാൻ. അപ്പൊ ഓപ്ഷൻ 30 ഡേയ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്, ഓപ്ഷൻ ബി 30. അപ്പം ആൻസർ കിട്ടി. ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക, സൂത്രങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന്. ഓ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലുള്ള ഇക്വേഷൻ. ചോദ്യം ഇങ്ങനെയാണ്, എ സർട്ടൻ നമ്പർ ഓഫ് മെൻ ക്യാൻ ഡു എ വർക്ക് ഇൻ 60 ഡേയ്സ്. ഇഫ് ദേർ വെർ 8 മെൻ ലെഫ്റ്റ് ഇറ്റ് കുഡ് ബി ഫിനിഷ്ഡ് ഇൻ 10 ഡേയ്സ് മോർ. ഹൗ മെനി മെൻ ആർ ദേർ? അപ്പൊ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഒരു കൂട്ടം ആളുകൾക്ക് 60 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കാൻ സാധിക്കും. അവരിൽ 8 പേര് കുറവായിരുന്നെങ്കിൽ ആ ജോലി പൂർത്തിയാക്കാൻ 10 ദിവസം കൂടി വേണ്ടി വന്നേനെ. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ എത്ര പേരുണ്ടായിരുന്നു? അപ്പൊ ചോദ്യത്തിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഇൻറ്റു എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ ബി. ആർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എത്ര ആളുകൾ അവിടെ ജോലിക്ക് ഉണ്ടായിരുന്നു, എത്ര പേരുടെ കുറവായിരുന്നു അവിടെ അനുഭവപ്പെടേണ്ടിയിരുന്നത്. അപ്പം 8 ആണത്. എസ് എന്ന് പറയുന്നത് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. വി എന്ന് പറയുന്നത് എത്ര ദിവസം കൂടി വേണ്ടി വന്നേനെ എന്നുള്ളതാണ്, അത് 10 ആണ്. അപ്പം ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക വാല്യൂസ്. ആർ എന്ന് പറയുന്നത് 8 ആണ്, എസ് എന്ന് പറയുന്നത് 60 ആണ്, വി എന്ന് പറയുന്നത് 10 ആണ്. ഡിവൈഡഡ് ബൈ വി ഇൻറ്റു 70 ഡിവൈഡഡ് ബൈ 56 ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ്. ഇനി നമുക്ക് പുതിയൊരു ചോദ്യത്തിലേക്ക് പോവാം. അപ്പോ ഈ ചോദ്യം ഒരു ഓവർ ഗൈഡ് ചെയ്യുക, മുമ്പത്തെ ചോദ്യമായിട്ട് നല്ല സിമിലാരിറ്റി ഉള്ള ചോദ്യം തന്നെയാണ്. കുറച്ച് നമ്പേഴ്സിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. പുതിയൊരു ചോദ്യത്തിലേക്ക് പോവാം. അപ്പോ ഈ ചോദ്യം നമ്മൾ നേരത്തെ തുടക്കത്തിൽ കണ്ട തേർഡ് സ്റ്റേറ്റ്മെന്റിനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്, എ പൈപ്പ് ക്യാൻ ഫിൽ എ സിസ്റ്റേൺ ഇൻ 6 hours ഡ്യൂ ടു എ ലീക്ക് ഇൻ ദ ബോട്ടം ഇറ്റ് ഈസ് ഫുൾ ഇൻ 7 hours വെൻ ദ സിസ്റ്റേൺ ഈസ് ഫുൾ ഇൻ ഹൗ മെനി ടൈം വിൽ ഇറ്റ് ബി എംപ്റ്റീഡ് ബൈ ദ ലീക്ക്. അതായത് 6 മണിക്കൂർ കൊണ്ട് ഒരു ടാങ്കിന് പൈപ്പ് വഴി നിറയ്ക്കാൻ പറ്റും, പക്ഷെ ആ ടാങ്കിന്റെ അടിയിൽ ഒരു ചെറിയ ലീക്ക് ഉണ്ട്. അപ്പോൾ ആ ലീക്ക് ഉള്ളത് കൊണ്ട് അത് 7 മണിക്കൂർ എടുക്കും അത് നിറയാൻ. അത് നിറഞ്ഞു കഴിഞ്ഞാൽ ആ ലീക്കിലൂടെ വെള്ളം മൊത്തം പുറത്തേക്ക് പോയി, അത് ആ ടാങ്ക് കാലിയാവാൻ എത്ര മണിക്കൂർ വേണ്ടി വരും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിനുള്ള ഇക്വേഷൻ ഞാൻ നിങ്ങളെ നേരത്തെ തന്നെ മെൻഷൻപ്പെടുത്തിയിരുന്നു. ആ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, ഇപ്പോ ആ 8 മണിക്കൂർ കൊണ്ട് നിറയുന്നു ആദ്യം, പക്ഷെ ആ ഒരു ലീക്ക് ഉള്ളത് കൊണ്ട് അത് 3 മണിക്കൂർ കൊണ്ടേ നിറയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് അത് എംപ്റ്റി ആവും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ആ ഇക്വേഷൻ ഉണ്ടാക്കിയിരുന്നത്. ആ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, ഞാൻ എഴുതാം.
ഇക്വേഷൻ ഇങ്ങനെയാണ്, എച്ച് ഇൻ ടു പി ഡിവൈഡഡ് ബൈ പി മൈനസ് എച്ച്. എച്ച് എന്ന് പറയുന്നത് ആദ്യം നിറയേണ്ടിയിരുന്ന മണിക്കൂർ, പി എന്ന് പറയുന്നത് നിറഞ്ഞ മണിക്കൂർ, ഈ കൊള്ളതുകൊണ്ട് നിറഞ്ഞ മണിക്കൂർ. അപ്പം ആ വാല്യൂസ് നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. എച്ചിന്റെ അവിടെ നമുക്ക് സിക്സ് എന്ന് കൊടുക്കാം, കാരണം അത് സിക്സ് മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് വീക്കുള്ളത് കൊണ്ട് ഏഴ് മണിക്കൂർ കൊണ്ട് എന്ന് അറിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പിക്ക് എച്ച് എന്ന് സിക്സ് സെവൻ എന്ന വാല്യൂ കൊടുക്കാം. ഇനി സെവൻ മൈനസ് സിക്സ്, അപ്പം സെവൻ ഇൻറ്റു സിക്സ് ഇൻറ്റു സെവൻ എന്ന് പറയുന്ന ഫോർട്ടി ടു, സെവൻ മൈനസ് സിക്സ് എന്ന് പറയുന്നത് വൺ. അപ്പൊ നാൽപ്പത്തി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വരും ഈ ടാങ്ക് കാലിയാവാൻ. ഓപ്ഷൻ ഉണ്ടോന്ന് നോക്കുക. ഫോർട്ടി ടു എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഫോർട്ടി ടു അവേഴ്സ്. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് നമുക്ക് പുതിയ ഒരു ചോദ്യത്തിലേക്ക് പോകാം. അപ്പോ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. എ പൈപ്പ് ക്യാൻ ഫില്ല് എ സിസ്റ്റേൺ ഇൻ ത്രീ അവേഴ്സ് ഡ്യൂ ടു ലീക്ക് ഇൻ ദ ബോട്ടം ഇറ്റ് ഈസ് ഫിൽഡ് ഇൻ 3.5 അവേഴ്സ് വെൻ ദ സിസ്റ്റേൺ ഈസ് ഫുൾ ഇൻ ഹൗ മെനി ടൈം വിൽ ഇറ്റ് ബി എംപ്റ്റിഡ് ബൈ ദ ലീക്ക്. അപ്പം ഡയറക്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്ത ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, എച്ച് ഇൻ ടു പി ഡിവൈഡഡ് ബൈ പി മൈനസ് എച്ച്. എച്ച് എന്ന് പറയുന്നത് നിറയേണ്ടിയിരുന്ന മണിക്കൂർ, പി എന്ന് പറയുന്നത് ഈ കൊള്ളത് കൊണ്ട് നിറഞ്ഞ മണിക്കൂർ. അപ്പൊ പി എച്ച് ഈസ് ഈക്വൽ ടു ത്രീ ആണ്, പി ഈസ് ഈക്വൽ ടു 3.5. ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടും 3 × 3.5 ഡിവൈഡഡ് ബൈ 3.5 − 3 = 21. 21 മണിക്കൂർ കൊണ്ട് ഈ ഒരു ടാങ്ക് എംപ്റ്റി ആവും. ഓപ്ഷൻ 21. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ